നമസ്കാരം റോഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം എം എൽ എസിലെ ഈ സീസൺ അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ അതിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം സൂപ്രതാരം ലയണൽ മെസ്സിയുടെ ക്ലബായ ഇൻ്റർ മയാമിക്ക് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇൻ്റർ മയാമിയുടെ ഈ ഒരു സീസൺ അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഏറ്റവും മികച്ച താരത്തെ കണ്ടെത്താനുള്ള എം വി പി അഥവാ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ലിസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എം എൽ എസ് ഷോർട്ട് ലിസ്റ്റായിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏറ്റവും മികച്ച താരത്തിനു വേണ്ടിയുള്ള ഈ പുരസ്കാരത്തിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മൂന്ന് താരങ്ങളാണ് അതിൽ ഇടം നേടാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടില്ല അതിൽ അത്ഭുതമൊന്നുമില്ല കാരണം സീസണിൻ്റെ പകുതിക്കാണ് മെസ്സി വരുന്നത് ആറ് മത്സരങ്ങൾ മാത്രമാണ് മെസ്സി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരു ഗോളും രണ്ട് അസിസ്റ്റുകളും മാത്രമാണ് ലയണൽ മെസ്സിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ഷോർട്ട് ലിസ്റ്റിൽ മൂന്ന് പേരുടെ ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടാൻ രണ്ട് അർജന്റീൻ താരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് തീർച്ചയായും അർജന്റീന ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതിലൊരു താരം സൂപ്പർ താരമായ തിയാഗോ അൽമേഡയാണ് അദ്ദേഹം മികച്ച പ്രകടനമാണ് അറ്റ്ലാന്റ യുണൈറ്റഡിന് വേണ്ടി നടത്തുന്നത് പതിനൊന്ന് ഗോളുകളും പതിനാറ് അസിസ്റ്റുകളും ലീഗിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു അർജന്റീന താരം ലൂസിയാനോ അക്കോസ്റ്റയാണ് അദ്ദേഹം സിൻസനാറ്റിക്ക് വേണ്ടി പതിനേഴ് ഗോളുകൾ നേടിയിട്ടുണ്ട് ഈ രണ്ട് അർജന്റീൻ താരങ്ങളും മത്സരിക്കുന്നത് ഫ്രഞ്ച് ഗാബോണിയൻ താരമായ ഡെനിസ് ബുവാങ്കയോടാണ് അപ്പോൾ ഈ രണ്ട് അർജന്റീൻ താരങ്ങളിൽ ആരെങ്കിലും ഈ ഒരു എം പുരസ്കാരം നേടുമോ എന്നുള്ളതാണ് അർജന്റീൻ ആരാധകർ ഉറ്റുനോക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം